ചങ്കുറ്റമുള്ളൊരു നേതാവ്, ആരുടെ മുന്നിൽ ചൂളാത്ത നേതാവ്, ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു നേതാവ്. നെതന്യാഹുവിനെ കുറിച്ച് ഇപ്പോൾ അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ഹമാസിനെ തുടച്ചു നീക്കും എന്ന ഭീഷ്മ പ്രതിജ്ഞ നിറവേറ്റാൻ നെതന്യാഹുവിന് ഇനി അധിക സമയം ആവശ്യമില്ല. നെതന്യാഹു ചങ്കു വിരിച്ച് വീണ്ടും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ദാ തീർന്നു, ഇത്തവണ രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചിറങ്ങി നടന്ന ബെഞ്ചമിൻ നെതന്യാഹു. ഇറങ്ങി നടന്നത് ഗാസയുടെ മണ്ണിൽ ഇസ്രയേൽ പട്ടാളക്കാരന്റെ വേഷത്തിൽ മെഷീൻ ഗണ്ണുമായി. ഇത്രയും ധൈര്യത്തോടെ വെല്ലുവിളിക്കാൻ നെതന്യാഹുവിന് മാത്രമേ സാധിക്കൂ. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഊച്ചാളി നേതാവല്ല താനെന്ന് ഒരിക്കൽ കൂടി ശക്തമായി തെളിയിച്ചിരിക്കുകയാണ് നെതന്യാഹു. നെതന്യാഹുവിന്റെ വീടിന് ചുറ്റും ചെന്ന് നിന്ന് ബോംബേറ് നടത്തിയവരൊക്കെ നടുങ്ങുകയാണ്. ഹമാസിനെ ഭയപ്പെടുത്താൻ മാത്രമല്ല, ഈ മണ്ണിൽ ഇനി ഹമാസ് ഉണ്ടാകില്ല എന്ന അന്ത്യപ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് നെതന്യാഹു. അത് തന്നെയാണ് നെതന്യാഹു എന്ന നേതാവിന്റെ വിജയവും. ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ, ലബനൻ ആരൊക്കെ എന്ത് പേരും പറഞ്ഞു വന്നാലും അവിടെയെല്ലാം എതിരാളിക്കനുസരിച്ച് തന്ത്രം മെനഞ്ഞ് അവരെ തീർക്കാൻ നെതന്യാഹുവിന് അറിയുന്നത് പോലെ മറ്റൊരാൾക്കും അറിയില്ല. യുദ്ധത്തിന്റെ തുടക്കം മുതൽ നിരവധി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. ഇസ്രായേലും പാശ്ചാത്യ സഖ്യകക്ഷികളും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചപ്പോൾ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുല്ലയും ഇറാനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ലക്ഷ്യത്തിലേക്ക് താൻ എത്തി എന്ന സൂചനയും കൂടിയാണ് നെതന്യാഹുവിന്റെ ഈ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്. ഇനി ഒരിക്കലും ഹമാസ് പാലസ്തീൻ ഭരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഹമാസ് ഇനി ഒരിക്കലും ഈ മണ്ണിലേക്ക് മടങ്ങി വരില്ല എന്നും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതിന്റെ വീഡിയോ പുറത്തുവന്നിരുന്നു. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പൌരന്മാരെ കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ നെതന്യാഹുവിന്റെ അപൂർവ സന്ദർശനം നടന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് അദ്ദേഹം എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധക്കുപ്പായവും ബാലിസ്റ്റിക് ഹെൽമറ്റും ധരിച്ച് പ്രതിരോധ മന്ത്രിക്കും കരസേനാ മേധാവിക്കും ഒപ്പമാണ് നെതന്യാഹു ഗാസയിൽ എത്തിയത്. ഗാസയിലെ ഒരു കടൽ തീരത്ത് നിന്നാണ് ഹമാസിന്റെ സമ്പൂർണ്ണ നാശം പ്രവചിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിൽ കാണാതായ 101 ഇസ്രായേൽ ബന്ദികൾക്കായുള്ള തിരച്ചിൽ അതേസമയം തുടരും. അവരുടെ കുടുംബങ്ങൾക്ക് $5 മില്യൺ വീതം നൽകും. ബന്ദികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടിച്ചില്ലാതാക്കും എന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകി. ഞങ്ങളുടെ ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരുടെ തലയിൽ രക്തം പുരട്ടും. ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കും. ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ബന്ദികളാക്കിയാൽ അവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുമെന്ന് നെതന്യാഹു പറഞ്ഞു. 2023 ഒക്ടോബർ 7 പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തിരികൊളുത്തിയ ദിവസം. അന്നാണ് പലസ്തീനിലെ ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ മിന്നൽ ആക്രമണം നടത്തിയത്. അന്ന് ഗാസയിൽ നിന്ന് ഹമാസിന്റെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിൽ തീമഴയായി പെയ്തിറങ്ങി. ഹമാസ് പോരാളികൾ ഇരച്ചുകയറി. 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 200+ ഇസ്രായേലികളെ ബന്ദികളാക്കി. ഇസ്രായേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ സംഹാരം ഇപ്പോഴും തുടരുന്നു. 40,000+ നിരപരാധികൾ കൊല്ലപ്പെട്ടു. 20 ലക്ഷം ജനങ്ങൾ തെരുവിലായി. ഗാസ അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി. ഹമാസിന് പിന്തുണയുമായി അറബ് രാജ്യങ്ങളായ ഇറാനും സിറിയയും ലബനനും യമാനും ഇറാഖും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തിറങ്ങി. ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയ അറബ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിലാണ്. ഇസ്രായേൽ ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നു. ലബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിലാണ്. പശ്ചിമേഷ്യ മുൾമുനയിലാക്കിയ യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഒന്നും ചെയ്യാനാവുന്നില്ല. ലോക നേതാക്കളുടെ വാക്കുകൾ മാത്രം ബാക്കി. ഹമാസിന്റെയും ഇറാന്റെയും നിരവധി പ്രമുഖരെ ഇസ്രായേൽ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് ഭീഷണിയായ ഹമാസിനെയും അവർക്ക് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ നടപ്പാക്കാതെ പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഓരോ ബന്ദിയും കണ്ടെത്തുന്നവർക്ക് $50 ലക്ഷം വീതമാണ് നൽകുക എന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ബന്ദികളുടെ മോചനത്തിന് എത്ര കോടി രൂപ വേണമെങ്കിലും ചെലവാക്കുമെന്ന് നേരത്തെയും നെതന്യാഹു പ്രഖ്യാപിച്ചു. വടക്കൻ ഗാസ മേഖലയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഒരു വർഷത്തിലധികമായി ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഇനിയും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്ന പ്രശ്നവും ബാക്കി നിൽക്കുകയാണ്. ഗാസയിൽ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്ന് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ സൈനിക ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം വൻ വിജയമാണ് നേടിയിരിക്കുന്നത് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, നെതന്യാഹുവിനെ വെല്ലാൻ മറ്റൊരു നേതാവല്ല. ചങ്കുറപ്പിന്റെ കാര്യത്തിലും തന്ത്രം മെനയുന്ന കാര്യത്തിലും എടുത്ത പ്രതിജ്ഞ നിറവേറ്റുന്ന കാര്യത്തിലും എന്തായാലും ഹമാസിന്റെ അന്ത്യം കണ്ടേ താനടങ്ങൂ എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂസ് ഡെസ്ക്, കർണാസ്.